രാഷ്ട്രീയക്കാരും ബ്യൂറോക്രാറ്റുകളും തമ്മിലുള്ള അവിശുദ്ധ ബന്ധത്തെക്കുറിച്ച് നാം പലപ്പോഴും കേൾക്കാറുണ്ട്. അത്തരത്തിലുള്ള പ്രണയകഥകൾ നമ്മൾ കേട്ടിട്ടുമുണ്ട്. ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തിലെ ഒരു രാഷ്ട്രീയക്കാരനും ഒരു IAS ഉദ്യോഗസ്ഥയും തമ്മിലുള്ള പ്രണയകഥ പവിത്രമായ വൈവാഹിക ബന്ധത്തെക്കുറിച്ച് പറയുന്നതാണ്. കേരള കേഡർ IAS ഓഫീസർ ദിവ്യ എസ് അയ്യരുടെയും കോൺഗ്രസ് നേതാവ് KS ശബരിനാഥൻ്റെയും പ്രണയകഥ വളരെ പ്രത്യേകതയുള്ളതാണ്. തിരുവനന്തപുരം കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് ദിവ്യയും ശബരിനാഥനും കണ്ടുമുട്ടുന്നത്. പിന്നീട് ഇരുവരും സുഹൃത്തുക്കളായി. ആ ബന്ധം പ്രണയത്തിലേക്കും പിന്നീട് വിവാഹത്തിലേക്കും എത്തി. 2017ലാണ് ഇരുവരും വിവാഹിതരായത്. ദമ്പതികളുടെ വിവാഹം അക്കാലത്ത് സംസ്ഥാനത്ത് ഒരു ട്രെൻഡിംഗ് വിഷയമായിരുന്നു. ഇരുവർക്കും ഒരു മകനുണ്ട്. ദിവ്യ നേരത്തെ ഡോക്ടറായിരുന്നു. പിന്നീട് UPSC പാസ്സായി IAS ഉദ്യോഗസ്ഥയായി. ക്ലാസിക്കൽ നർത്തകിയും നടിയുമാണ് ദിവ്യ. ജനഹൃദയങ്ങൾ കീഴടക്കിയ വ്യക്തി കൂടിയാണ്. കേരള നിയമസഭയിലെ മുൻ അംഗമാണ് KS ശബരിനാഥൻ. 2015 മുതൽ 2021 വരെ അരുവിക്കര നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിച്ചു. നിലവിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്. മുതിർന്ന കോൺഗ്രസ് നേതാവും നിയമസഭാ സ്പീക്കറുമായിരുന്ന പിതാവ് ജി കാർത്തികേയൻ്റെ മരണത്തെ തുടർന്നാണ് ശബരിനാഥൻ രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നത്. പിതാവ് 5 തവണ പ്രതിനിധീകരിച്ച അരുവിക്കര നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ശബരിനാഥൻ ഒരു പ്രമുഖ കമ്പനിയിലെ ഉന്നത സ്ഥാനം രാജിവെച്ചിരുന്നു. ആ രാഷ്ട്രീയക്കാരനും IAS ഓഫീസറും തമ്മിലുള്ള പ്രണയം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ലോകത്തെവിടെ നിന്നും നാട്ടിലെ വാർത്തകൾ അറിയുവാനായി കൊട്ടാരക്കര മീഡിയ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.